ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം എറണാകുളത്താണ് ഉള്ളത്. എറണാകുളത്ത് വന്നിട്ട് ഒരു 2-3 ദിവസമായി, പക്ഷേ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ പോകുന്നത് എടപ്പള്ളിയിലേക്കാണ്. എടപ്പള്ളിയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഹാരിസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മളിന്ന് കുറച്ചൊക്കെ വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നേരെ അവിടേക്ക് പോവാണ്. അപ്പോൾ പോകുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും എന്താ പറയുക, പുറത്ത് അതായത് എറണാകുളമൊക്കെ വരുന്ന, എറണാകുളത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തൊക്കെ ആയി വരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ടല്ലേ ചേട്ടാ. അപ്പം പോകുന്ന ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളർ ഓട്ടോറിക്ഷയിലാണ്. നിങ്ങൾ ചിലപ്പോൾ എറണാകുളത്ത് വന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ആയി വരുന്നുള്ളൂ അല്ലേ. കലേശേട്ടാ, കലേശേട്ടൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഇവിടുന്ന് മറൈൻ ഡ്രൈവിലേക്ക് പോയതും ഇതുപോലെ ഊബർ വിളിക്കാൻ ഇത്തിരി ഊബർ ലേറ്റ് ആയപ്പോൾ ഞാൻ നേരെ പോയത് പച്ച ഓട്ടോറിക്ഷയിലാണ്. അപ്പം ചേട്ടന് കുറച്ച് ഫീച്ചേഴ്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വണ്ടി ശരിക്ക് നമ്മുടെ നാട്ടിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് നല്ലതാണെന്ന് തോന്നി. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി തരാമെന്നും വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ കലേശേട്ടനെ അവിടെ പോയി തപ്പി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പം എന്നാലും ഇവിടുന്ന് ഞാൻ നമ്മുടെ എടപ്പള്ളിയിലേക്ക് പോവാണ്. അവിടെ ആരിസൊക്കെ വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കലേശേട്ടനോട് ഓൺ ദി വേയിൽ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ചോദിക്കാം. അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്കിനി ആ ട്രാവലിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ സൗണ്ട് ഞാൻ എക്സ്റ്റേണൽ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സൗണ്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു അതായത് CNG യൂസ് ചെയ്യുന്ന, ഈ ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്ന വണ്ടിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് കുറവാണ്. അതുപോലെ തന്നെ അല്ലേ ചേട്ടാ, സൗണ്ട് ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിപ്പോൾ ആപ്പ വണ്ടിയാണ്. ആപ്പൻ്റെ ഡീസൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ചാടി കളിക്കും. അത് മാത്രമല്ല നല്ല സൗണ്ട് ആയിരിക്കും അല്ലേ. CNG-ന്റെ ഇത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഇതിന്റെ രണ്ടാമത്തെ വണ്ടി കൂടി അല്ലേ, പുതിയൊരു വണ്ടി കൂടി വന്നിട്ടുണ്ട് ആപ്പയുടെ. അപ്പം അതൊക്കെ നല്ല സൗണ്ട് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് തീരെ ഇല്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കുലുക്കില്ലല്ലേ ചേട്ടാ, കുലുക്കില്ല, ജെർക്കിംഗ് ഇല്ല. മറ്റേ വണ്ടിയിലാണെങ്കിൽ നല്ല ജെർക്കിംഗ് ഉണ്ടാവും, പക്ഷെ ഇതിന് അതൊന്നും ഇല്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓട്ടോയില് സാധാരണക്കാരന് സ്മൂത്തായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അതുപോലെ തന്നെ പൊല്യൂഷൻ, ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് പറയേണ്ടത് പൊല്യൂഷനാണ്. പൊല്യൂഷൻ തീരെ ഇല്ല, പൊല്യൂഷൻ ഫ്രീ ആണ് അല്ലേ. പൊല്യൂഷൻ ഇല്ല ഇതിന്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നാവും. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ, പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ യാത്രകളൊക്കെ ആസ്വദിക്കാം. ഈ ക്യാമറ തന്നെ പിടിച്ചിട്ട് നിൽക്കുമ്പോഴും ഇതിൻ്റെ കുലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം കുലുക്കം കുറവാണെന്നില്ലേ ചേട്ടാ. ഇതാ അടുത്ത വണ്ടി, അതിന് കുലുക്കും കുറവല്ലേ, അതിനെക്കാട്ടി സൗണ്ടും കുറവാണ് അല്ലേ. ആദ്യം ഇറങ്ങിയ വണ്ടി അത്. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ടും ഈ കുലുക്കും കാര്യങ്ങളും ഒന്നും മാത്രമല്ല ഇതിന്റെ ഒരു ഈ പച്ചവണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ഇന്ധന വില, അതായത് പെട്രോൾ ആയാലും ഡീസലിന് ആയാലും കുത്തനെ ഉയർന്ന വില ഈ ഒരു റേറ്റിന്റെ ഇന്നത്തെ സാഹചര്യത്തില് ഇങ്ങനെയല്ല സാർ ചേട്ടാ, ഇങ്ങനെ ഒരു CNG-യുടെ അതായത് ഗ്യാസിന്റെ ഒരു വണ്ടി ഉള്ളത് കൊണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരൻ പറയാണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. അതായത് 1 കിലോ അല്ലേ, 1 കിലോന് എത്ര ആയിരുന്നു, 50 രൂപ, 53 രൂപയുള്ളൂ 1 കിലോന് CNG-ക്ക് വരുന്ന റേറ്റ്. പക്ഷെ അതിൽ തന്നെ 38 കിലോമീറ്ററോളം ഓടൂല്ലേ,
കമ്പനി പറയുന്ന മൈലേജ് 40 പറയുന്നുണ്ട്, 40 പറയുന്നുണ്ട്, പക്ഷെ 38 എന്തായാലും കിട്ടുന്നതാണ് പുള്ളി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവര് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുട്ടത്തും കുണ്ടന്നൂരും മാത്രം ഇതിന്റെ ഒരു പമ്പുള്ളൂ, അതായത് 2 മാത്രമേ ഉള്ളൂ. അപ്പൊ നോർത്തിൽ, അതായത് എറണാകുളം നോർത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓട്ടോക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം 12 km അവർക്ക് വൺ സൈഡ് ഓടിയിട്ട് വേണം ഇന്ധനം അടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അവിടേക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിയിട്ട് വേണം അവർക്ക് ഇത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു പ്രശ്നമാണ് ഇതിൽ മെയിൻ ആയിട്ട് നേരിടുന്നത്. ഇതുപോലെ ഒരുപാട് പമ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഗുണമായിരിക്കില്ലേ ചേട്ടാ? ഭയങ്കര ഗുണമായിരിക്കും. ഓക്കെ, നമ്മുടെ ആരിസ് മച്ചാന്, മച്ചാന് വെയിറ്റ് ചെയ്താ ഉറങ്ങായിരുന്നല്ലേ, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞുള്ള ആ ഒരു തിരക്കായിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ അല്ലേ സി എൻജിന്റെ ടാങ്ക്. പിന്നെ ഇതിലാണ് അറിയാം മീറ്റർ അല്ലേ, ഇതാണ് മീറ്റർ. അതെ, ഇതിലാണ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോരോ പോയിന്റ് ലൈറ്റ് ചേട്ടന്. അപ്പൊ ഒന്നാവുമ്പോഴാണ് പോയിട്ട് ഫില്ല് ചെയ്യല്, ഒന്നാവുമ്പോ പോയിട്ട് ഫില്ല് ചെയ്യും. ഇത് അത്യാവശ്യത്തിന് അറിയാൻ വേണ്ടിട്ട് ഒരു ഭാഗം പെട്രോൾ അടിക്കാം, പ്രത്യേകത പെട്രോൾ അടിക്കാൻ പറ്റുമോ? അത്യാവശ്യ ഘട്ടത്തില്ല പെട്രോൾ ടാങ്ക്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന് രണ്ട് ഗുണമുണ്ട്, പെട്രോളും അടിക്കാം, ഗ്യാസിനും പോവാം. ഓക്കെ, പക്ഷെ ലാഭം നമുക്ക് ഗ്യാസാണ്, ഗ്യാസാണ് ലാഭം. പക്ഷെ ഒന്നും കൂടെ നമുക്ക് എറണാകുളത്തൊക്കെ ഈ ഒരു കുറച്ച് പമ്പുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഫ്രീ ആയി, സുഖമായി ഓടാ. എന്തായാലും ചേട്ടൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണ് അല്ലേ? ഈ പ്രശ്നമുള്ള ഗ്യാസ് അടിക്കാൻ വേണ്ടിട്ട് ഓടിപ്പോണം, 24 km ഓടണം, അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഓടണം. വല്ല ട്രിപ്പ് കിട്ടിയാൽ കുഴപ്പമില്ല, ഡീല് ചെയ്യാം. എന്തായാലും ഒരു 38 km നമുക്ക് കിട്ടുന്നുണ്ടല്ലേ മൈലേജ്. ഇങ്ങനെ 50 km ഒക്കെ കിട്ടും. ഇത് എത്ര ഫില്ല് ചെയ്യാൻ പറ്റും, അതായത് ഗ്യാസ് മൊത്തം ഒറ്റ അറ്റ ടൈം? 6.5 kg 5 kg കയറും, 1.5 kg ഇതാണ് എയർ അടിച്ച് കയറ്റാൻ പറ്റുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു ചേട്ടാ. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പച്ച ഓട്ടർഷൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു, അതായത് ഈ ഒരു പച്ച ഓട്ടർഷ, അതായത് സി എൻജിൻ്റെ ഓട്ടർഷസൊക്കെ കുറേ നേരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാവും. കാരണം ഇന്ധനക്ഷാമം, അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിനും ഡീസലിനൊക്കെ ഒരുപാട് വില കുതിച്ചുയർന്ന ഈ സാഹചര്യത്തിലൊക്കെ. ഇപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത്, അറിയാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പം. ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ പച്ച വണ്ടി കണ്ടത്, 3 ഇറങ്ങിയിട്ട് നിറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇന്നലെ ഞാൻ അതിൽ മറൈൻ ഡ്രൈവ് വരെ ഞാൻ അതിൽ പോയപ്പം വേറൊരു പുള്ളിക്കാരനായിരുന്നു, പുള്ളിക്കാരനൊക്കെ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുത്താൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരപ്രദമാവുമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മുടെ പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവർക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഔട്ട്.